ഹൃദയാഘാത ഗവേഷണത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യ ബയോബാങ്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലാണ് നാഷണൽ ഹാർട്ട് ഫെയിലിയർ ബയോബാങ്ക്. മനുഷ്യ ജൈവ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനാണ് ബയോബാങ്ക് സ്ഥാപിച്ചത്. ഭാവി ചികിത്സകളുടെ ഗവേഷണത്തിന് രക്തം, ബയോസ്പെസിമെൻ, ക്ലിനിക്കൽ ഡാറ്റ എന്നിവ ശേഖരിക്കുന്നു. ഹൃദ്രോഗ ചികിത്സയ്ക്ക് ബയോബാങ്ക് ഗുണം ചെയ്യുമെന്ന് ഐസിഎംആർ ഹെൽത്ത് റിസർച്ച് സെക്രട്ടറി പ്രൊഫസർ ബൽറാം ഭാർഗവ. ഇന്ത്യയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയിലെ ഹൃദ്രോഗം, ഹൃദയസ്തംഭനം ഇവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനാകും. ഹൃദയാഘാത നിർണയം, ചികിത്സ ഇവയിൽ ബയോബാങ്ക് വഴിത്തിരിവാകുമെന്ന് നിതി ആയോഗ് മെമ്പർ ഡോക്ടർ വി കെ സാരസ്വത്. ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയും മരണവും മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനും സഹായകമാകും. കോവിഡിന് ശേഷമുള്ള ഹൃദയസ്തംഭനത്തെക്കുറിച്ച് ഗവേഷണത്തിനും ചികിത്സയ്ക്കും ഈ സൗകര്യം ഉപയോഗപ്രദമാകും. -20 ഡിഗ്രി, -80 ഡിഗ്രി മെക്കാനിക്കൽ ഫ്രീസറുകളും ബയോ സാമ്പിളുകൾ വർഷങ്ങളോളം സൂക്ഷിക്കാൻ 140 ഡിഗ്രിയിൽ ലിക്വിഡ് നൈട്രജൻ സ്റ്റോറേജ് സിസ്റ്റവുമുണ്ട്. നിലവിൽ ഏകദേശം 25,000 ജൈവ സാമ്പിളുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ബയോബാങ്കിൽ ുള്ളത്. ഐസിഎംആറിലെ ഒരംഗമുൾപ്പെടുന്ന ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ബയോബാങ്ക് പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കും. നാഷണൽ ഹാർട്ട് ഫെയിലിയർ ബയോബാങ്ക് സ്ഥാപിക്കുന്നതിന് 85 ലക്ഷം രൂപയാണ് ഐസിഎംആർ ഫണ്ട് അനുവദിച്ചത്.